ബാലതാരമായി തുടക്കം കുറിച്ച് നായികയായി മാറിയ താരമാണ് അനുശ്രീ എന്ന പ്രകൃതി. ഓമനത്തിങ്കൾ പക്ഷിയിൽ ജിത്തുമോൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അനുശ്രീ അഭിനയ ജീവിതത്തിലേക്ക് തുടക്കം കുറിച്ചതും. അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായിരുന്നു തുടക്കം മുതലേ അനുവിന് ലഭിച്ചു വന്നതും. നായികയായി എത്തിയപ്പോഴും മികച്ച പിന്തുണയായിരുന്നു താരത്തിന് ലഭിച്ചതും. ക്യാമറാമാനായ വിഷ്ണുവിനെ ആയിരുന്നു അനുശ്രീ വിവാഹം ചെയ്തത്. രഹസ്യ വിവാഹമായിരുന്നു ഇരുവരുടെയും. ദീർഘകാലത്തെ പ്രണയത്തെ തുടർന്ന് തൃശ്ശൂരിലെ ക്ഷേത്രത്തിൽ വെച്ച് അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് വളരെ ലളിതമായിട്ടായിരുന്നു വിവാഹം ഇരുവരും നടത്തിയത്. വിവാഹശേഷമുള്ള വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് താരം സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. അതോടൊപ്പം ഗർഭകാല വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടും താരം എത്തിയിരുന്നു. ഇപ്പോഴിതാ അനുശ്രീയുടെ പുത്തൻ പോസ്റ്റാണ് വൈറലായി മാറിയിരിക്കുന്നത്. ഡിവോഴ്സിനെ കുറിച്ചാണ് അനുശ്രീ ഇപ്പോൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. അനുശ്രീയുടെ വാക്കുകൾ ഇങ്ങനെ: വിവാഹമോചനം ദുരന്തമല്ല, സന്തോഷകരമല്ലാത്ത വിവാഹ ജീവിതമാണ് ദുരന്തം. സ്നേഹത്തെക്കുറിച്ച് കുട്ടികൾക്ക് മോശമായി പറഞ്ഞു കൊടുക്കുന്നതും തെറ്റാണ്. വിവാഹമോചനം കാരണം ആരും ഇതുവരെ മരിച്ചിട്ടില്ലെന്നുള്ള ക്യാപ്ഷൻ നൽകിയായിരുന്നു അനുശ്രീ സോഷ്യൽ മീഡിയയിലെത്തിയത്. അതൊരു മിഥ്യയായിരുന്നു എന്ന് വിശ്വസിക്കുന്നതിൻ്റെ വേദനയെക്കാളും ചെറുതാണ് സത്യം. സത്യം അംഗീകരിക്കുന്നതിൻ്റെ വേദനയെന്നും അനുശ്രീ ക്യാപ്ഷനായി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായി കമൻറ്റ് ബോക്സ് ഓഫാക്കുകയാണ് അനുശ്രീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് പങ്കുവെച്ചെത്തിയപ്പോൾ കമൻറ്റ് ബോക്സ് ഓണായിരുന്നു. നിരവധി പേരായിരുന്നു അപ്പോൾ കമൻറ്റിലൂടെ അനുശ്രീയോട് ചോദ്യങ്ങളുമായി എത്തിയിരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്നായിരുന്നു നിരവധി പേർ ചോദിച്ചത്. എനിക്ക് കൂടുതലൊന്നും നിങ്ങളോട് പറയാനില്ല, ഈ വാക്കുകളിൽ നിന്നും എല്ലാം വ്യക്തമല്ലേ എന്നായിരുന്നു അവരോടായി അനുശ്രീ പറഞ്ഞതും. അതോടൊപ്പം മകൻ്റെ നൂലുകെട്ട വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുശ്രീ എത്തിയിരുന്നു. അതിന് താഴെയും നിരവധി പേരായിരുന്നു കുഞ്ഞിൻ്റെ അച്ഛനെക്കുറിച്ച് ചോദിച്ച് എത്തിയത്. മകൻ്റെ നൂലുകെട്ട് ചടങ്ങിൽ അച്ഛനോ അച്ഛൻ്റെ വീട്ടുകാരെയോ കാണാനില്ലായിരുന്നു. അച്ഛൻ വന്നില്ലേ എന്നായിരുന്നു പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ. അനുശ്രീ ഡിവോഴ്സായി എന്നായിരുന്നു നിരവധി പേർ അതിന് മറുപടിയായി പറഞ്ഞതും. ഡിവോഴ്സായവർ സിന്ദൂരമിടുമോ എന്നായിരുന്നു ചിലരുടെ ചോദ്യങ്ങൾ എത്തിയിരുന്നത്. ചിലർ തൊടാറുണ്ട്, അങ്ങനെ തൊട്ടതായിരിക്കും എന്നായിരുന്നു മറ്റു ചിലർ കമൻറ്റിലൂടെ പറഞ്ഞതും. ഇതിന് പിന്നാലെയാണ് അനുശ്രീ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിവാഹമോചനത്തെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുന്നത്. വിവാഹമോചനത്തിന് കാരണം അമ്മയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലെന്നായിരുന്നു മറുപടി. വിവാഹം സ്വന്തം തീരുമാനപ്രകാരമായിരുന്നു, ഇതും അങ്ങനെയാണ്. വീട്ടുകാരെ ഇതിൽ ഉൾപ്പെടുത്തരുതെന്ന് അനുശ്രീ പറഞ്ഞതായും ഒരാൾ വ്യക്തമാക്കുന്നുണ്ടിപ്പോൾ. സ്വന്തം വീട്ടുകാരെ കിട്ടിയപ്പോൾ ഭർത്താവിനെ മറന്നു. കുഞ്ഞിൻ്റെ അച്ഛനെ പങ്കെടുപ്പിക്കാതെ നൂലുകെട്ട് ചടങ്ങ് നടത്തിയത് ശരിയല്ലെന്ന കമൻറ്റുകളും ഇപ്പോൾ വരുന്നുണ്ട്. വിഷ്ണുവുമായുള്ള പ്രണയത്തെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ എതിർപ്പുകളുണ്ടായിരുന്നു. അമ്മയ്ക്കായിരുന്നു കൂടുതൽ പ്രശ്നം. പ്രണയത്തിലായ സമയത്ത് തന്നെ അമ്മയോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതോടെയാണ് അമ്മ ഫോൺ വാങ്ങി വെച്ചതും. ഒരു വർഷത്തോളം കോണ്ടാക്റ്റ് ഇല്ലാതെ കഴിഞ്ഞിരുന്നു ഞങ്ങൾ. വിവാഹം നടത്തി തരില്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് താൻ വീട് വിട്ടിറങ്ങിയതെന്ന് നേരത്തെ അനുശ്രീ പറഞ്ഞിരുന്നതാണ്. വഴക്കിടുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാറില്ല, അതിനാൽ തന്നെ അധികം ദൈർഘ്യം ഉണ്ടാകാറില്ല. അദ്ദേഹമാണ് പ്രശ്നങ്ങൾ പരിഹരിച്ച് കോംപ്രമൈസ് ചെയ്യുന്നതും. എല്ലാത്തിൻ്റെ കാരണക്കാരി ഞാൻ തന്നെയാകും. കുറച്ചൊക്കെ അഹങ്കാരവും വാശിയുമൊക്കെയുള്ള ക്യാരക്ടറാണ് തൻ്റേതെന്ന് അനുശ്രീ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. വിവാഹം കഴിഞ്ഞ രണ്ടാം ദിവസം ഞങ്ങൾ അടിച്ചു പിരിഞ്ഞു എന്ന തരത്തിൽ വാർത്തകളൊക്കെ വന്നിരുന്നു. നെഗറ്റീവ് കമൻറ്റുകളോട് പ്രതികരിക്കാറില്ല ഞങ്ങളെന്നും മുൻപ് താരം വ്യക്തമാക്കിയിരുന്നതാണ്. വിവാഹം കഴിഞ്ഞ സമയത്ത് തന്നെ അച്ഛൻ ഞങ്ങളെ അംഗീകരിച്ചിരുന്നു. അമ്മയ്ക്കായിരുന്നു എന്നോട് ദേഷ്യം. പതിയെ പതിയെ അത് മാറിയെന്നും ഇപ്പോൾ വീട്ടിൽ പോകാറുണ്ടെന്നും പിന്നീട് അനുശ്രീ ചില അഭിമുഖങ്ങളിൽ പറഞ്ഞെത്തുകയും ചെയ്തു. വിഷ്ണുവിനെ വൈകാതെ അംഗീകരിക്കുമെന്നും അമ്മ പറഞ്ഞിരുന്നു. അമ്മ ഞങ്ങളെ അംഗീകരിച്ചുവെന്നും അതിൽ സന്തോഷമുണ്ടെന്നും പറഞ്ഞുള്ള അനുശ്രീയുടെ തുറന്നു പറച്ചിലും അന്ന് വൈറലായി മാറിയിരുന്നതാണ്. അതിനിടയിലാണ് ഇപ്പോഴിതാ വിവാഹമോചന വാർത്ത എത്തിയിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വാർത്ത തന്നെയാണ് താരത്തിൻ്റെ ഈ വിവാഹമോചനം.